മുക്കം നഗരസഭയിലെ മണാശ്ശേരി പെട്രോൾ പമ്പിൽ ജീവനക്കാർക്ക് നേരെ വിദ്യാർത്ഥികളുടെ ആക്രമണമെന്ന് പരാതി. മണാശ്ശേരി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പമ്പിലാണ് ബുധനാഴ്ച വൈകിട്ട് പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ നൽകിയില്ലെന്നാരോപിച്ച് വിദ്യാർത്ഥികൾ കൂട്ടമായി എത്തി ജീവനക്കാരനെ ആക്രമിച്ചത്. അക്രമത്തിൽ ജീവനക്കാരനായ ബിജുവിന് തലയ്ക്കും കാലിനും പരിക്കേറ്റു. ആക്രമിക്കുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ വെച്ചാണ് മുക്കം പോലീസിൽ പരാതി നൽകിയത്. പ്ലാസ്റ്റിക് കുപ്പിയിൽ പെട്രോൾ നൽകിയില്ല എന്നാരോപിച്ചാണ് മണാശ്ശേരി പെട്രോൾ പമ്പിലെ ജീവനക്കാരനെ വിദ്യാർത്ഥികൾ സംഘം ചേർന്ന് ആക്രമിച്ചത്. മണാശ്ശേരിയിലെ ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പിലാണ് ആക്രമണം നടന്നത്. ആക്രമണത്തിൽ ജീവനക്കാരനായ ബിജുവിന് തലയ്ക്കും കാൽമുട്ടിനും പരിക്കേറ്റു. ഇത് സംബന്ധിച്ച് ജീവനക്കാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ജീവനക്കാരുടെ കയ്യിലുണ്ടായിരുന്ന ബാഗിലെ പണവും നഷ്ടപ്പെട്ടതായി പരാതിയിൽ പറയുന്നു. ബുധനാഴ്ച വൈകിട്ട് 5 മണിക്കാണ് സംഭവം. വിദ്യാർത്ഥികൾക്കെതിരെ പെട്രോൾ പമ്പ് ഉടമ അശോകൻ മുക്കം പോലീസിൽ പരാതി നൽകി. സുമാർ 5 മണിയോടുകൂടി അദ്ദേഹം ഒരു 10 വിദ്യാർത്ഥികളെ കൂട്ടി വരികയും യാതൊരു വിധത്തിലുള്ള പ്രകോപനമൊന്നുമില്ലാതെ പെട്ടെന്ന് ഒരു വാഗ്ദർക്കുണ്ടാക്കുകയും പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്ന അറ്റൻഡറെ അടിച്ച് ബാക്കിൽ നിന്ന് അടിച്ച് വീഴ്ത്തുകയും ആ പെട്രോളും നോസലും അടക്കം നിലത്ത് പോവുകയും ഒരു വലിയ തീപിടുത്തത്തിന് വലിയ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഇയാൾക്ക് കഴുത്തിനും നട്ടലിനും കാലിൻ്റെ മുട്ടിനും ഒക്കെ പരിക്കേൽക്കുകയും അവിടെ സമയോചിതമായി നാട്ടുകാരുടെ ഇടപെടലും സമീപത്തുണ്ടായിരുന്ന വണ്ടിക്കാർ പെട്രോളും ഡീസലും അടിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം വന്നിട്ടാണ് ഇയാളെ രക്ഷിച്ചതും പിടിച്ചു മാറ്റിയതും. അതേസമയം പെട്രോൾ പമ്പുകളിൽ സംസ്ഥാന വ്യാപകമായി ഇത്തരത്തിൽ നിരന്തരം ആക്രമണം നടക്കുകയാണെന്നും കഴിഞ്ഞ ദിവസം ഉണ്ടായ ആക്രമണത്തിൽ വലിയ ദുരന്തമാണ് ഒഴിവായതെന്നും പെട്രോൾ പമ്പിലെ ജീവനക്കാർ പറയുന്നു. പെട്രോൾ പമ്പുകൾക്കെതിരെയുള്ള തുടർച്ചയായ ആക്രമണത്തിനെതിരെ അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങേണ്ട അവസ്ഥയിലാണ് ഉടമകളെന്നും ഉടമകൾ പറയുന്നു. ന്യൂസ് ബ്യൂറോ മുക്കം.